കോഴിക്കോട് ജില്ലയിലെ വിവിധ കോടതികളിലെ ജീവനക്കാരുടെ മക്കൾക്കായി കോഴിക്കോട് ജുഡീഷ്യൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏർപ്പെടുത്തിയ അഞ്ചാമത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ ജഡ്ജി സി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് എം ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വി ജി ബിജു, ജില്ലാ കോടതി സീനിയർ സൂപ്രണ്ട് ഇ അനിൽ രാജ്, ജെ എഫ് സി എം ജൂനിയർ സൂപ്രണ്ട് സി സതീഷ് കുമാർ, സൊസൈറ്റി സെക്രട്ടറി കെ കെ വിനോദ് കുമാർ, ഡയറക്ടർ കെ ഷാജികുമാർ, നന്ദഗോപൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അതാണ് അവിടുത്തെ, അത് അല്ലാതെ ഇപ്പോഴത്തെ പോലെ എ പ്ലസോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോ അങ്ങനത്തെ ഒന്നുമല്ല. മാർക്ക് ഒന്നാം റാങ്ക്കാരന് പോലും മാർക്ക് വളരെ കുറവാണ്. ഞാൻ എൻ്റെ മാർക്ക് പറയുന്നില്ല, പക്ഷേ ആ സ്കൂളിലെ ഒന്നാം റാങ്കായിരുന്നു അന്ന്. 6 ഫസ്റ്റ് ക്ലാസ് ആണ് ആ സ്കൂളിൽ ആകെ ഉണ്ടായിരുന്നത്, അതിൽ മികച്ച വിജയിക്കുക എന്ന നിലയ്ക്ക്. അപ്പോൾ അന്ന് എനിക്ക് ലഭിച്ച ഒരു പുസ്തകം, ഒരു ഡിക്ഷണറിയാണ് ആ സ്കൂളിൽ നിന്ന്, ആ സ്കൂളിലെ വാർഷികത്തിന് സമാനമായി നൽകിയത്. അതുപോലെ വേറൊരു സ്പോൺസർ, ഒരു സ്റ്റുഡിയോക്കാരൻ, ഒരു 200 രൂപ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആ സ്കൂളിൽ ഒന്നാം റാങ്ക് വാങ്ങുന്ന ആളിന് 200 രൂപ 201 രൂപ 201 രൂപയും ആ സ്റ്റുഡിയോയിൽ നിന്നൊരു എല്ലാർജിന ഫോട്ടോയും കൊടുക്കുമായിരുന്നു. അങ്ങനെ എന്ന് അതെനിക്ക് കിട്ടി. വളരെ കാലം അത് വളരെ വളരെ കാലം അത് ഞാൻ വലിയ കാര്യമായിട്ട് സൂക്ഷിച്ചിരുന്നു. ഇത്രയും കാലമായപ്പോൾ ഒരുപാട് കാലമായി. അപ്പോൾ അത് ഡിക്ഷണറി ഇപ്പോഴും ഉണ്ട്, ആ ഫോട്ടോ നശിച്ചു പോയി. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ തുടർന്ന് ഞാൻ എൻ്റെ നാട്ടിലെ അന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ 79 79 കാലം ആലോചിച്ച് നോക്കുക. അപ്പോൾ അന്നൊക്കെ ഒരു നാട്ടിൽ ഒരു ഫസ്റ്റ് ക്ലാസ് നേടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ നാട്ടുകാരെ വിളിച്ച് ഒരു യോഗമൊക്കെ വിളിച്ചുകൂടി, അനുമോദന യോഗമൊക്കെ കൂടി അന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ സംഭാവനയായി നൽകി. അപ്പോൾ അതും തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഓർക്കും.